ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയുള്ളൊരു വൈറ്റ് ടേബിളൊക്കെ ഉണ്ടാവില്ലേ, ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ അതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ആർക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടുന്ന പഴയ ഐറ്റംസ് വെച്ച് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് എടുക്കാൻ പോവാണ് നമ്മൾ. അപ്പോൾ എനിക്കിതുപോലെ രണ്ട് ബോർഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു പഴയ ടി വി സ്റ്റാൻഡിൻ്റെ ഇളക്കിപ്പോയ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് നമുക്കിതിനെ ഇനി ഒട്ടിച്ചെടുക്കാം. അപ്പോൾ വീതിയുള്ള സെല്ലോ ടേപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് സൈഡിലേക്കും നമുക്ക് ഒട്ടിക്കുവാനുള്ള കുറച്ച് ഭാഗം വിട്ടിട്ട് സെൻറ്ററിലായിട്ട് വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ എല്ലാ വശങ്ങളിലും ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത്ര വലിയ കാര്യമൊന്നും അല്ലായിരിക്കാം, പക്ഷേ ഇത് എനിക്ക് വളരെ യൂസ്ഫുള്ളായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കൂടി ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി നമുക്ക് ഇതുപോലെ ടേപ്പ് ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ രണ്ട് ബോർഡും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്ലാക്ക് സെല്ലോ ടേപ്പാണ് വേണ്ടത്. അപ്പോൾ ഇത് ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇതിൽ പെയിൻറ് ചെയ്യാനാട്ടോ, അതുപോലെ ഉണ്ടല്ലേ. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റായി അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ഐഡിയ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വൈറ്റ് ടേബിൾ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.